സമയം തെറ്റി മഹാകവി പി കഥനം വിജയൻ കനകത്ത് കോവിലിൽ നിന്നന്ത്യയാമാശംഖസ്വനം കാതിൽ വന്നെന്തോ നിമന്ത്രിച്ചുവെങ്കിലും ദേവാർച്ചനയ്ക്കു സമയമായെന്നൊരു പാവനാഹ്വാനമുയർത്തെഴു നിൽക്കിലും വിണ്ണിന്റെ ഊഷ്മളവിർപ്പുകൾ പിന്നെയും പിന്നെയും വാതിൽക്കൽ വന്നു മുട്ടിയിടിലും കണ്ണൂതുടച്ചിൽ ഉണർന്നെഴുന്നേറ്റില്ല അന്ത മോഹാഞ്ചത്തിലാണ്ടു കിടന്നു ഞാൻ. രണ്ട്, എന്തിനി ധൃതി പൂജ കഴിഞ്ഞുവോ എന്നോതി കോവിലിൻ അന്ത്യഘണ്ഡാരവം കേൾക്കുന്ന റാപുഴയ്ക്കക്കരെ നിന്നുമേ മേൽക്കുമേൽ അന്തിമ ഭക്തശ്രുഭീതികൾ എന്നുള്ളിൽ നിന്നുമുയർന്നു വരുന്നിതൊന്നൊരന്തർനിഗൂഢമാം ആത്മപ്രരോദനം. നിന്നുടെ കൊച്ചു കേവഞ്ചിയക്കുമോ മുന്നോട്ടു നോക്കി കുതിക്കുന്ന നിമ്നക വന്യമലരിൻ സ്മിതം കാത്തു നിൽക്കുമോ വിണ്ണണീമേടയിലേറു മഹസ്കരൻ. പൂജ കഴിഞ്ഞു നടയട ചർച്ചകർ പോയി കഴിഞ്ഞു പ്രസാദ സുരഭികൾ നിൻ കൊച്ചു കൈത്തിരിക്കില്ലിടം ദേവന്റെ മുമ്പിൽ കൊളുത്തിയ ഭദ്രദീപങ്ങളിൽ. മൂന്ന്, ക്ഷേത്ര നടയിൽ നിരാശയെ കൂപ്പുവാനെത്തി സമയം കഴിഞ്ഞ പിൽപാടു ഞാൻ തൃക്കൽക്കലൊറ്റ മലർ നിവേദിക്കുവാൻ സൽകൃതി കൊണ്ടു വിളക്കു വെച്ചിടുവാൻ ആ തിരുമുമ്പീലണഞ്ഞില്ല മോഹന ഭൗതിക സൂത്ര നിബന്ധനായിപ്പോയി ഞാൻ. മത്സ്ഥിതി കണ്ടൂചിരിപ്പു നിഗൂഢമായി ക്ഷേത്രത്തിലെ പരീകർമ്മികളെ വരും മുറ്റുമ ദൈവേച്ഛതൻ ശാപഹസ്തങ്ങൾ കുട്ടിയടച്ച് നടക്കൂ പുറത്തിത കേണുകൊണ്ടൂഷ്മള വിർപ്പിൻമടിത്തട്ടിൽ വിണൂകിടപ്പു മൽപൂജാമലരുകൾ. 1941.